ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ നോക്കിയാൽ നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ 1.4 അപ്ഡേറ്റ് സീസൺ 19 ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വരുന്ന ഡേറ്റ് അവർ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിരുന്നത് 11-ാം തീയതിയാണ്. പക്ഷേ ഇപ്പോൾ അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ തന്നെ അതിൻ്റെ ലിങ്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ലിങ്ക് വെച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് 10-ാം തീയതി വൈകിട്ടാണ്. അപ്പോൾ ഈ ഒരു 10-ാം തീയതി വൈകിട്ട് തന്നെ നമുക്കത് അപ്ഡേറ്റ് ചെയ്തെടുക്കാം. ഒരു VPN ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് കറക്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 11-ാം തീയതി വരെ ആകാൻ വെയിറ്റ് ചെയ്യേണ്ട. 10-ാം തീയതി വൈകിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പറയുവാണ്, ഈ ഒരു വെർഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് VPN ഒന്നും ആവശ്യമില്ല. ഞാനിത് കറക്റ്റ് എൻ്റെ ഫോണിൽ കൂടെ എൻ്റെ വെർഷൻ എൻ്റെ ഗ്ലോബൽ ID തന്നെയാണ് ഞാൻ അതിനകത്തുകൂടെ അപ്ഡേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന ടൈമിലും നിങ്ങൾക്ക് VPN ആവശ്യമില്ല. പക്ഷേ ചിലർക്കൊക്കെ അവരുടെ ഡിവൈസിൻ്റെ കുഴപ്പം കൊണ്ട് സിമ്മിൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ VPN ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു വൈഫൈ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിമ്മി നെറ്റ് ഓൺ ആക്കിയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ ഈ ഒരു 1.4 അപ്ഡേറ്റ് സീസൺ 19 ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആദ്യമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ പബ്ജി 1.3 അപ്ഡേറ്റുള്ള പബ്ജി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നിങ്ങളുടെ കയ്യിരിക്കുന്ന പബ്ജിയുടെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഗൈസ്, ആ ഒരു പബ്ജി അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതോട്ടൊരു പോപ്പപ്പ് വരും. പോപ്പപ്പ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പോപ്പപ്പ് ഓക്കെ കൊടുത്തു വിടുക. ഓക്കെ കൊടുത്ത് നിങ്ങൾ ഡൗൺലോഡ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 900 MB വരുന്ന ഒരു ഫയലാണ് ഡൗൺലോഡ് ആകുന്നത്. പബ്ജി മൊബൈലിൻ്റെ ഗ്ലോബൽ 1.4 അപ്ഡേറ്റ് ആണത്. 990 MB ഉണ്ട് കറക്റ്റ്. അപ്പോൾ ആ 990 MB കറക്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ആക്കുക. ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആക്കുക. ഗൈസ്, ആ ഒരു 990 MB ഉള്ള ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ആക്കുമ്പം നമുക്ക് കുറേ സമയം ഇതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് ഇങ്ങനെ കുറേ നേരം നിൽക്കും. എനിക്കിതൊരു 1.5 മിനിറ്റോളം ഇങ്ങനെ നിന്നു. 1.5 മിനിറ്റോളം ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. ആ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഒരു 1.5 മിനിറ്റോളം നിന്നു. അപ്പം നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്യുക. വേറെ ഒന്നും നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുക. അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്ന ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. നമ്മൾ സാധാ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കി എങ്ങനെയാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞും കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സാധാ ലോഗിൻ ചെയ്ത് കയറുന്നോട്ട് വരുന്നില്ല. ആദ്യം നമുക്ക് ഇതുകൊണ്ട് കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ അടക്കം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം തൊട്ട് കയറ്റുവാണ്. അതുകൊണ്ടാണ് ഇതുകൊണ്ടുള്ള പെർമിഷനും കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർമിഷനൊക്കെ നമ്മൾ അലോ ചെയ്ത് വിടുക. അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു, ഇതിനകത്ത് ഞാൻ ഒരു VPN കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കറക്റ്റ് എൻ്റെ ഗ്ലോബൽ ID നമുക്ക് ഈ ഒരു വെർഷനിൽ കൂടെ നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു സമയത്തും നമുക്ക് VPN ആവശ്യമില്ല. ഗ്ലോബൽ ID കറക്റ്റ് ഈ വെർഷനിൽ കൂടെ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ, ലോഡി സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ 8 MB ഒരു അപ്ഡേറ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ അപ്ഡേറ്റ് വരുന്നത് 11-ാം തീയതി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നാളെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ നാളെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നാളെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നോളും. ഇപ്പം ഇന്ന് ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് കിട്ടിക്കോളും. അതൊന്നും ഒരു കുഴപ്പമില്ല. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വെർഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കി കാണാം, VPN ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. നമ്മൾ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് സമയം ലാഗ് ഉണ്ട്. കുറച്ച് സമയം നിൽക്കും. അത് കഴിഞ്ഞ് ലോഡ് ആയി കഴിഞ്ഞാൽ അത് കണക്ട് ആകത്തുള്ളൂ. ഗൈസ്, അപ്പോൾ ആ ഒരു ലോഡിംഗ് സ്ക്രീനിന് ശേഷം ഇതുകൊണ്ട് തന്നെ ലോഡിംഗ് സ്ക്രീൻ വരും. ലോഡിംഗ് സ്ക്രീൻ വന്നിട്ടാണ് നമുക്ക് അതിനകത്തോട് കയറുന്നത്. ഈ ഒരു വെർഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് 10-ാം തീയതിയാണ്. 11-ാം തീയതിയാണ് ഓഫീഷ്യലായിട്ട് എൻ്റെ വെർഷം വരുമെന്ന് PUBG തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ലിങ്ക് കിട്ടിയുകൊണ്ട് നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 11-ാം തീയതിയാണെങ്കിൽ നിങ്ങൾ നേരെ ഇതുകൂട്ടങ്ങ് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ലോഡിംഗ് സ്ക്രീനിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരും. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒന്നും കാണത്തില്ല, ബ്ലാക്ക് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ നിങ്ങൾ 11-ാം തീയതി ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരും. 11-ാം തീയതി അപ്ഡേറ്റ് വരും. നമ്മൾ 10-ാം തീയതി നേരത്തെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും വരാത്തത്. നേരത്തെ ചെയ്തതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ എത്തിക്കാനുള്ളൊരു ഇത് വെച്ചാണ് നേരത്തെ ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് സാധാ രീതി ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കാം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈവൻറ്റ് സെക്ഷനൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറാങ്കിലെ ഈവൻറ്റ് സെക്ഷനൊന്നും വന്നിട്ടില്ല. പാച്ചനോട്ടി പറഞ്ഞിരുന്നത് 15-ാം തീയതിയാണ് ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന് പറഞ്ഞ ഈ ഈവൻറ്റ് ഇറാങ്കിലെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അന്നേ മാത്രമേ ആ ഒരു ഈവൻറ്റ് കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടുന്നത് നമുക്ക് മെയിൽ വഴിയാണ്. അപ്പോൾ മെയിൽ വഴി നമുക്കത് കിട്ടണമെങ്കിലും നാളെ വരെ വെയിറ്റ് ചെയ്യണം. 11-ാം തീയതി ആ ഒരു അപ്ഡേറ്റ് വരത്തുള്ളൂ. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് മെയിലിൽ കൂടെ തരത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.